ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൽ പി എസ് എ യു പി എസ് എ കെ ടെറ്റ് സി ടെറ്റ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ചോദിക്കാൻ സാധ്യതയുള്ള ശിശു മനഃശാസ്ത്രത്തിൽ നിന്നുള്ള ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശിശു മനഃശാസ്ത്രത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ വീഡിയോയുമായി ബന്ധമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബെല്ലേക്കണും ക്ലിക്ക് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എൽ പി യു പി അസിസ്റ്റൻറ്റ് ക്യാറ്ററ്റ് തുടങ്ങിയ മത്സര പരീക്ഷകളുടെ വീഡിയോകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചത് ആര് അദ്ധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് അധ്യാപക പരിശീലനത്തിന് ഡയറ്റ് സ്ഥാപിക്കണമെന്ന് നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ദേശീയ വിദ്യാഭ്യാസ നയമാണ് രണ്ടാമത്തെ ചോദ്യം ആശയസമ്പാദന മാതൃക ആവിഷ്കരിച്ചത് ആര് ആശയസമ്പാദന മാതൃക ആവിഷ്കരിച്ചത് ഭ്രൂണറാണ് ഭ്രൂണർ ആണ് ആശയസംവാദന മാതൃക ആവിഷ്കരിച്ചത് ആശയസംവാദന മാതൃക ആവിഷ്കരിച്ചത് ഭ്രൂണറാണ് ബുദ്ധിവികാസം നാല് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ആര് ബുദ്ധിവികാസം നാല് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ജീൻ പിയാഷയാണ് ജീൻ പിയാഷയാണ് ബുദ്ധിവികാസം വികാസം നാല് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ബുദ്ധിവികാസം നാല് ഘട്ടങ്ങളായിട്ടാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജീൻ പിയാഷെ അടുത്തത് ഏത് വിദ്യാഭ്യാസ വിദഗ്ധൻ്റെ പഠന നിയമത്തിലാണ് പഠനത്രയം എന്ന് അറിയപ്പെടുന്നത് ഏത് വിദ്യാഭ്യാസ വിദഗ്ധൻ്റെ പഠന നിയമത്തിലാണ് പഠനത്രയം എന്ന് അറിയപ്പെടുന്നത് എഡ്വേർഡ് തോണ്ടക്ക് എഡ്വേർഡ് തോണ്ടക്കിൻ്റെയാണ് വിദ്യാഭ്യാസ പഠന നിയമത്തിലാണ് പഠനത്രയം എന്ന് അറിയപ്പെടുന്നത് എഡ്വേർഡ് തോണ്ടക് എന്തൊക്കെയാണ് പഠനത്രയങ്ങൾ എന്നറിയുമോ നിയമം ആവർത്തന നിയമം ഫല നിയമം എന്നിവയാണ് പഠനത്രയങ്ങൾ എന്ന് പറയുന്നത് സന്നദ്ധതാ നിയമം ആവർത്തന നിയമം ഫല നിയമം എന്നിവയാണ് അപ്പോൾ പഠനത്രയങ്ങൾ ആരുടെയാണ് എഡ്വേർഡ് തോണ്ടക്കിൻ്റെ അടുത്തത് കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതിയെ സ്വാ അധികം സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ആര് കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതി അധികം സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ ലൈവ് വൈഗോസ്കിയാണ് വൈഗോസ്കിയാണ് കേരളത്തിൽ നിലവിലുള്ള സ്കൂൾ പാഠ്യപദ്ധതിയെ ഏറ്റവും അധികം സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ വൈഗോസ്കി വൈഗോസ്കിയാണ് ഏറ്റവും അധികം പാഠ്യപദ്ധതിയെ സ്വാധീനിച്ച മനഃശാസ്ത്രജ്ഞൻ വൈഗോസ്കി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലം ഉണ്ടാകുന്ന ഭാഷണ വൈകല്യം ഏത് ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലം ഉണ്ടാകുന്ന ഭാഷണ വൈകല്യമാണ് അസ്പഷ്ടത അസ്പഷ്ടതയാണ് ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലം ഉണ്ടാകുന്ന ഭാഷണ വൈകല്യത്തെ പറയുന്നത് അസ്പഷ്ടത അസ്പഷ്ടത എന്നത് ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലം ഉണ്ടാകുന്ന ഭാഷണ വൈകല്യമാണ് സ്പഷ്ടത അടുത്ത ചോദ്യം ശൈശവകാലത്തെ രീതി മാറ്റാ മാറ്റമില്ലാതെ തുടരുന്ന ഭാഷണ വൈകല്യം ഏത് ശൈശവകാലത്തെ രീതി മാറ്റമില്ലാതെ തുടരുന്ന ഭാഷണ വൈകല്യം ഭാഷണവൈകല്യം എന്നാണ് ചോദ്യം ഉത്തരം കൊഞ്ഞ കൊഞ്ഞയാണ് ശൈശവകാലത്തെ ഭാഷണ വൈകല്യം മാറ്റമില്ലാതെ തുടരുന്ന ഭാഷണ വൈകല്യം കൊഞ്ഞ കൊഞ്ഞ എന്നതാണ് ശൈശവകാലത്തെ രീതി മാറ്റമില്ലാതെ തുടരുന്ന ഭാഷണ വൈകല്യത്തിന് പറയുന്ന പേര് കൊഞ്ഞ അടുത്തത് ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതാണ് ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി ചില പദങ്ങൾ ആവർത്തിക്കുന്നതിന് പറയുന്ന പേരാണ് വിക്ക് ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതിന് പറയുന്ന പേരാണ് വിക്ക് ഇതും ഒരു ഭാഷണ വൈകല്യമാണ് വിക്ക് എന്നത് ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതിന് വിക്ക് എന്ന് പറയുന്നു അടുത്ത ചോദ്യം ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നു പോകുന്നതാണ് അതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായി മുഖ മുഖചേഷ്ടകൾ വരുന്നു വന്നു പോകുന്നതിന് സ്റ്റാമറിങ് എന്ന് പറയുന്നു ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നു പോകുന്നതിന് സ്റ്റാമറിങ് എന്നാണ് പറയുന്നത് അടുത്തത് പാഠപുസ്തകത്തിലെ അച്ചടിച്ച ഭാഗങ്ങൾ ചിത്രങ്ങൾ വിപുലീകരിച്ചു കാണിക്കാൻ പറ്റിയ ഉപകരണം ഏത് പാഠപുസ്തകത്തിലെ അച്ചടിച്ച ഭാഗങ്ങൾ ചിത്രങ്ങൾ എന്നിവ വിപുലീകരിച്ച് കാണിക്കാൻ പറ്റിയ ഉപകരണമാണ് എപ്പി ഡയാസ്കോപ്പ് എപ്പി ഡയാസ്കോപ്പാണ് പാഠപുസ്തകത്തിലെ അച്ചടിച്ച ഭാഗങ്ങൾ ചിത്രങ്ങൾ എന്നിവ വിപുലീകരിച്ച് കാണിക്കാൻ പറ്റിയ ഉപകരണം എപ്പി ഡയോസ്കോപ്പ് എപ്പി ഡയോസ്കോപ്പാണ് ഉപകരണം അടുത്തത് സ്വർഗത്തിലേക്കുള്ള ആദ്യ വഴി ഫുട്ബോൾ കളിയാണ് ഭഗവത്ഗീത പിന്നീട് ഇത് ആരുടെ വാക്കുകളാണ് സ്വർഗത്തിലേക്കുള്ള വഴി ഫുട്ബോൾ കളിയാണ് ഭഗവത്ഗീത പിന്നീട് ഇത് ആരുടെ വാക്കുകളാണെന്നാണ് ചോദ്യം ഉത്തരം സ്വാമി വിവേകാനന്ദൻ സ്വർഗത്തിലേക്കുള്ള ആദ്യ വഴി ഫുട്ബോൾ കളിയാണ് ഭഗവത്ഗീത പിന്നീട് എന്നത് ആരുടെ വാക്കുകളാണ് സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണിത് സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് സ്വർഗത്തിലേക്കുള്ള ആദ്യ വഴി ഫുട്ബോൾ കളിയാണ് ഭഗവത്ഗീത പിന്നീട് എന്ന വാക്കുകൾ അടുത്ത ചോദ്യം വിദ്യാർത്ഥികളിൽ സഹകരണ മനോഭാവം ഉളവാക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏത് വിദ്യാർത്ഥികളിൽ സഹകരണ മനോഭാവം ഉളവാക്കാൻ അനുയോജ്യമായ ഏറ്റവും അനുയോജ്യമായ രീതി ഏതെന്നാണ് ചോദ്യം ഉത്തരം പ്രൊജക്റ്റ് രീതിയാണ് പ്രൊജക്റ്റ് രീതിയാണ് ഉത്തരം പ്രൊജക്റ്റ് രീതിയിലാണ് വിദ്യാർത്ഥികളിൽ സഹകരണ മനോഭാവം ഉളവാക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി പ്രൊജക്റ്റ് രീതി വിദ്യാർത്ഥികളിൽ സഹകരണ മനോഭാവം ഉളവാക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതിയാണ് പ്രൊജക്റ്റ് രീതി മൈക്രോ മൈക്രോടീച്ചിങ് പ്രയോഗത്തിൽ വരുത്തിയ ആദ്യ രാജ്യമേത് മൈക്രോടീച്ചിങ് പ്രയോഗത്തിൽ വരുത്തിയ ആദ്യ രാജ്യമേത് എന്നാണ് ചോദ്യം ഉത്തരം അമേരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് മൈക്രോടീച്ചിങ് ആദ്യമായിട്ട് പ്രയോഗത്തിൽ വരുത്തിയത് മൈക്രോടീച്ചിങ് പ്രയോഗത്തിൽ വരുത്തിയ ആദ്യ രാജ്യം അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് മൈക്രോടീച്ചിങ് ആദ്യമായിട്ട് പ്രയോഗത്തിൽ വരുത്തിയത് ആദ്യമായിട്ട് പ്രയോഗത്തിൽ വരുത്തിയത് അമേരിക്കയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് മൈക്രോടീച്ചിങ് ആദ്യമായിട്ട് പ്രയോഗത്തിൽ വരുത്തിയത് അടുത്ത ചോദ്യം ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സിന് തുല്യമായാൽ അവൻ്റെ ബുദ്ധിമാപനം എത്രയായിരിക്കും ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സിന് തുല്യമായാൽ അവൻ്റെ ബുദ്ധിമാപനം എത്രയായിരിക്കും എന്നാണ് ചോദ്യം ഉത്തരം നൂറാണ് നൂറായിരിക്കും അവൻ്റെ ബുദ്ധിമാപനം ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് കാലിക വയസ്സിന് തുല്യമായാൽ അവൻ്റെ ബുദ്ധിമാപനം എന്നത് നൂറായിരിക്കും അടുത്ത ചോദ്യം ഇന്ത്യയിൽ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ മാഗ്ന കാട്ട എന്ന് വിളിക്കുന്ന കമ്മീഷൻ ഏത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ മാഗ്ന കാട്ട എന്ന് വിളിക്കുന്ന കമ്മീഷൻ കോത്താരി കമ്മീഷനാണ് കോത്താരി കമ്മീഷനാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ മാഗ്ന കാട്ട എന്ന് വിളിക്കുന്ന കമ്മീഷൻ കോത്താരി കമ്മീഷൻ ഇന്ത്യയിലെ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ മാഗ്ന കാട്ട എന്ന് വിളിക്കുന്ന കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ ഒരു ഏകകം തന്നെ പല ഭാഗങ്ങളായി തിരിച്ച് പല ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന രീതി ഏതാണെന്നാണ് ചോദ്യം ഒരു ഏകകം തന്നെ പല ഭാഗങ്ങളായി തിരിച്ച് പല ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന രീതിയാണ് സർപ്പിള രീതി ഒരു ഏകകം തന്നെ പല ഭാഗങ്ങളായി തിരിച്ച് പല ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് സർപ്പിള രീതി അടുത്ത ചോദ്യം സർപ്പിള രീതിയുടെ പ്രധാന ന്യൂനത ഏത് സർപ്പിള രീതിയുടെ പ്രധാന ന്യൂനത സമഗ്ര വിജ്ഞാനം നൽകുന്നില്ല എന്നതാണ് സർപ്പിള രീതിയുടെ പ്രധാന ന്യൂത ന്യൂനതയായി പറയുന്നത് സമഗ്ര വിജ്ഞാനം നൽകുന്നില്ല സമഗ്ര വിജ്ഞാനം നൽകുന്നില്ല എന്നതാണ് സർപ്പിള രീതിയുടെ പ്രധാനപ്പെട്ട ന്യൂനതയായിട്ട് കുറവുകളായിട്ട് പറയുന്നത് അടുത്ത ചോദ്യം പ്രൈമറി ക്ലാസ്സുകളിൽ ഒരു അധ്യാപകനെ പ്രയോജനപ്പെടുത്താവുന്ന കുട്ടികളിലെ മനോഭാവം ഏത് പ്രൈമറി ക്ലാസ്സുകളിലെ അധ്യാപകനെ പ്രയോജനപ്പെടുത്താവുന്ന കുട്ടികളിലെ മനോഭാവമാണ് ജിജ്ഞാസ ജിജ്ഞാസ പ്രൈമറി ക്ലാസ്സുകളിലെ ഒരു അധ്യാപകനെ പ്രയോജനപ്പെടുത്താവുന്ന കുട്ടികളിലെ മനോഭാവം ജിജ്ഞാസയാണ് ജിജ്ഞാസയാണ് പ്രൈമറി ക്ലാസ്സുകളിൽ അധ്യാപകനെ പ്രയോജനപ്പെടുത്താവുന്ന കുട്ടികളിലെ മനോഭാവം ജിജ്ഞാസ അടുത്ത ചോദ്യം ലോക അധ്യാപക ദിനം എന്നാണ് ലോക അധ്യാപക ദിനം കേരളത്തിലെ അല്ല ദേശീയ അധ്യാപക ദിനമല്ല ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ചാണ് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ചാണ് അതുപോലെ തന്നെ ലോക വിദ്യാർത്ഥി ദിനം എന്ന് ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ പതിനഞ്ചാണ് ലോക അധ്യാപക ദിനം ഒക്ടോബർ അഞ്ച് ലോക വിദ്യാർത്ഥി ദിനം ഒക്ടോബർ പതിനഞ്ച് അടുത്ത ചോദ്യം ആരുടെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായി ആചരിക്കുന്നതാണ് ചോദ്യം ഉത്തരം എ പി ജെ അബ്ദുൽ കലാം എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായിട്ട് ആചരിക്കുന്നത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജന്മദിനമാണ് ലോക വിദ്യാർത്ഥി ദിനമായിട്ട് നാം ആചരിക്കുന്നത് അടുത്ത ചോദ്യം ആവർത്തനമാണ് പഠനത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞത് ആര് ആവർത്തനമാണ് പഠനത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞത് തോണ്ടേക്കാണ് ആവർത്തനമാണ് പഠനത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞത് തോണ്ടേക്കാണ് ആവർത്തനമാണ് പഠനത്തിൻ്റെ മാതാവ് എന്ന് പറഞ്ഞത് തോണ്ടേക്കാണ് പാഠഭാഗം ഉദ്ദേശം ചോദ്യ എന്നിവ ഏകീകരിക്കപ്പെടുന്ന ഉപാധി ഏത് എന്നാണ് ചോദ്യം പാഠഭാഗം ഉദ്ദേശം ചോദ്യരൂപം എന്നിവ ഏകീകരിക്കപ്പെടുന്ന ഉപാധിയാണ് ബ്ലൂ പ്രിന്റ് ഉത്തരം ബ്ലൂ പ്രിന്റ് ആണ് ബ്ലൂ പ്രിന്റ് ആണ് പാഠഭാഗം ഉദ്ദേശം ചോദ്യരൂപം എന്നിവ ഏകീകരിക്കപ്പെടുന്ന ഉപാധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്ലൂ പ്രിന്റ് ഇത്രയുമാണ് ശിശു മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാവുന്ന മറ്റു ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ വീഡിയോയുടെ സ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ടീച്ചേഴ്സ് ഹെൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുക താങ്ക്